എല്ലാവർക്കും നമസ്കാരം. ഇൻഫോർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയ വിധവകൾക്ക് പുനർവിവാഹിതരല്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് സമയം നീട്ടി നൽകുമെന്നാണ് ധനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ് നടപടി പൂർത്തിയാകാത്ത വയോധികരുടെയും ഭിന്നശേഷിക്കാരുടെയും പെൻഷൻ മുടങ്ങിയ പ്രശ്നം പരിഹരിക്കാനും അതോടൊപ്പം തന്നെ അതിന് അനുഭാവപൂർണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ധനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 2 ലക്ഷത്തോളം പേർക്കാണ് അർഹതയുണ്ടായിട്ടും പെൻഷൻ മുടങ്ങിയത്. ഈ ഒരു വാർത്ത വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വിവിധ സംഘടനകളും ഇതിനെ പരാതികൾ ഉന്നയിച്ചിരുന്നു. പെൻഷൻ വാങ്ങുന്നവരിലെ അനർഹരെ കണ്ടെത്താനുള്ള നിയമ നടപടികൾക്കിടയിലാണ് ഇത്തരത്തിൽ അർഹതയുണ്ടായിട്ടും പലരും പുറത്തായത് തന്നെ. നമുക്കറിയാം, നിലവിൽ നിരവധി ആളുകൾ ഇപ്പോൾ അനർഹമായിട്ട് പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട്. അപ്പോൾ അനർഹരായ ആളുകളെ കണ്ടെത്തുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് എന്ന സംവിധാനം ഏർപ്പെടുത്തുകയുണ്ടായി. അതായത്, പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങളുടെ ബയോമെട്രിക് ഓതന്റിക്കേഷനിലൂടെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ COVID-19 അതുപോലെ തന്നെ ഈ ലോക്ക്ഡൌണിന്റെയും ഒക്കെ പ്രതിസന്ധിയെ തുടർന്ന് പലർക്കും വില്ലേജ് ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഒക്കെ എത്തി രേഖകൾ സമർപ്പിക്കുവാനും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനും സാധിച്ചില്ല. ഇതോടെയാണ് രേഖകൾ സമർപ്പിക്കാനാവാതെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാനാവാതെയും 2 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തായത്. നമുക്കറിയാം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നിവയും അതുപോലെ തന്നെ ക്ഷേമനിധികളിൽ നിന്ന് ലഭിക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകളും കൈപ്പറ്റുന്നവരും മസ്റ്ററിംഗ് നടത്തേണ്ടത് നിർബന്ധമാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾക്കിടയിലാണ് നിരവധി ആളുകൾ പുറത്തായത്. വിധവകളും 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകളുമാണ് കൂടുതലും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയ വിധവകൾക്ക് പുനർവിവാഹിതരല്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് സമയം നീട്ടി നൽകുമെന്ന സന്തോഷകരമായ വാർത്ത ഇപ്പോൾ ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാവരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനും രേഖകൾ നിങ്ങൾ സമർപ്പിക്കുവാനും നിങ്ങൾ എത്രയും വേഗം തന്നെ ശ്രദ്ധിക്കുക. നിരവധി ആളുകളെ അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കിയിരിക്കുന്നത്. നിലവിൽ 2000 സ്ക്വയർ ഫീറ്റിന്റെ അല്ലെങ്കിൽ അതിന് മുകളിൽ വീട് ഉള്ള ആളുകൾ, റൂഫ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ 1000 cc മുകളിൽ കാര്യക്ഷമത വരുന്ന AC വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരക്കാരെയൊക്കെയും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. ഇനി അതുപോലെ തന്നെ താമസിക്കുന്ന വീടിന്റെ തറ മനോഹരമായിട്ട് ടൈൽസ്, ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെയും പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. ഇനി പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും ഈ മാനദണ്ഡങ്ങൾ ഒന്ന് ഓർത്തുവെക്കുക. ഇത് പ്രകാരമായിരിക്കും നിങ്ങളെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തുക.